പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന വേണ്ടപ്പെട്ടവർക്കൊക്കെ സി പി എം കൊടുക്കുന്നത് അൻപത്തി ഒന്ന് വെട്ടോ റീത്തോ ഒക്കെയാണെന്നാണ് അസൂയക്കാർ പറയുന്നത് പക്ഷെ സി പി എം ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും തള്ളിപ്പറഞ്ഞിട്ടും ഒന്നും മുതിർന്ന സിപിഎം നേതാവ് വി കുഞ്ഞികൃഷ്ണനെ അങ്ങനെയങ്ങ് കൈവിടാൻ പിണറായി ഒരുക്കമല്ല ജീവനോടെ വെറുതെ വിട്ടാൽ കുഞ്ഞിക്കൃഷ്ണൻ പ്രശ്നക്കാരനാകുമെന്നത് കൊണ്ട് അനുനയിപ്പിച്ച് കൂടെ നിർത്താം എന്നതാണ് പിണറായിയുടെ കുബുദ്ധി എന്നൊക്കെയാണ് കരക്കമ്പി കുന്നരുവിലെ ധനരാജ് രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെ പയ്യന്നൂരിലെ പാർട്ടി ഫണ്ടുകളിലെ തിരിമറിയിൽ പരസ്യ പ്രചരണം നടത്തുകയും പാർട്ടി കമ്മിറ്റികളിൽ നിരന്തരം പങ്കെടുക്കാതിരിക്കുകയും ചെയ്തിട്ടും വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാത്തത് അദ്ദേഹത്തിന്റെ കയ്യിൽ പയ്യന്നൂർ ഫണ്ട് വിവാദത്തിന്റെ യഥാർത്ഥ കണക്കുള്ളത് ഭയന്നിട്ട് തന്നെയാണ് പാർട്ടിയിൽ നിന്നും പുറത്തുപോയാൽ വി കുഞ്ഞികൃഷ്ണൻ യഥാർത്ഥ കണക്കുമായി രംഗത്ത് വരുമെന്ന കടുത്ത ആശങ്ക നേതൃത്വത്തിൽ ഉണ്ടായിരുന്നതിനാലാണ് കുഞ്ഞികൃഷ്ണൻ മുത്താണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ തിരികെ കൊണ്ടുവന്നിരിക്കുന്നത് അസൂയക്കാർ അങ്ങനെ പലതും പറയും സി പി എമ്മുകാർ അത് കാര്യമാക്കണ്ട ഫണ്ട് വിഷയത്തിൽ പാർട്ടിയുമായി വലിയ അകൽച്ചയിൽ തന്നെ ആയിരുന്നു വി കുഞ്ഞികൃഷ്ണൻ കുഞ്ഞികൃഷ്ണനെ ഇപ്പോൾ പാർട്ടിയിൽ നിർബന്ധിച്ച് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് സമവായ ചർച്ച നടത്തി തിരിച്ചെത്തിച്ചു എന്നും പറയാം ഇതോടെ പയ്യന്നൂരിലെ ഉണ്ടായ ഉൾപാർട്ടി തർക്കത്തിനും വിരാമമായി എന്നാണ് കേൾവി പയ്യന്നൂർ പാർട്ടി ഫണ്ട് വിവാദത്തിൽ പരസ്യമായ ആരോപണം ഉന്നയിച്ച മുൻ ഏരിയ സെക്രട്ടറി കൂടിയായ കുഞ്ഞികൃഷ്ണനെ ഒഴിവാക്കിയ നടപടി പാർട്ടിക്ക് ക്ഷീണം ചെയ്തുവെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നീക്കം കുഞ്ഞികൃഷ്ണനെതിരായ നടപടി പാർട്ടി അണികൾക്കും കീഴ് ഘടകങ്ങൾക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പാർട്ടിയുടെ തന്നെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ കുഞ്ഞികൃഷ്ണനെ പാർട്ടി നേതൃത്വത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ സിപിഎം സംസ്ഥാന നേതൃത്വം നീക്കം നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു പയ്യന്നൂരിൽ പാർട്ടിക്കുള്ളിലുണ്ടായ രൂക്ഷമായ ഭിന്നതയാണ് മാസങ്ങൾ നീണ്ട അനുനയ നീക്കത്തിലൂടെ സിപിഎം നേതാക്കൾ അവസാനിപ്പിച്ചത് ഇടഞ്ഞുനിന്ന കുഞ്ഞികൃഷ്ണനെ പങ്കെടുപ്പിച്ച് സിപിഎം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി യോഗവും നടത്തി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇടപെട്ട് ചർച്ച നടത്തിയാണ് കുഞ്ഞികൃഷ്ണനെ അനുനയിപ്പിച്ചത് പാർട്ടിയിലുണ്ടായ പ്രശ്നങ്ങൾക്ക് പിന്നാലെ പൊതുപ്രവർത്തനം നിർത്തിയെന്ന് പ്രഖ്യാപിച്ച കുഞ്ഞികൃഷ്ണൻ ഏഴു മാസത്തിന് ശേഷമാണ് യോഗത്തിനെത്തിയത് രണ്ടു കോടിയുടെ ഫണ്ട് തിരിമറിയിൽ എം എൽ എ ടി ഐ മധുസൂദനെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു കുഞ്ഞിക്കൃഷ്ണൻ വിട്ടുനിൽക്കാൻ കാരണം ധനരാജ് രക്തസാക്ഷി ഫണ്ട് തെരഞ്ഞെടുപ്പ് ഫണ്ട് പയ്യന്നൂർ ഏരിയ കമ്മിറ്റി കെട്ടിട നിർമ്മാണ ഫണ്ട് എന്നിവയിൽ രണ്ട് കോടിയുടെ ഫണ്ട് തിരിമറിയിൽ എം എൽ എ ടി ഐ മധുസൂദനെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു കുഞ്ഞികൃഷ്ണൻ വിട്ടുനിന്നത് ധനരാജ് രക്തസാക്ഷി ഫണ്ട് തെരഞ്ഞെടുപ്പ് ഫണ്ട് പയ്യന്നൂർ ഏരിയ കമ്മിറ്റി കെട്ടിട നിർമ്മാണ ഫണ്ട് എന്നിവയിൽ രണ്ട് കോടിയുടെ തിരിമറിയും ക്രമക്കേടും നടന്നുവെന്ന് ബാങ്ക് രേഖകൾ സഹിതമാണ് വി കുഞ്ഞികൃഷ്ണൻ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്ക് പരാതി നൽകിയത് തുടർന്ന് ടി എ മധുസൂദന എം എൽ എ ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ സി പി എം ജാഗ്രത കുറവുണ്ടെന്നാരോപിച്ച് അച്ചടക്ക നടപടി എടുക്കുകയായിരുന്നു ഒപ്പം പയ്യന്നൂർ ഏരിയയിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിയെന്നാരോപിച്ച് കുഞ്ഞികൃഷ്ണനെയും ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നങ് നീക്കി എം എൽ എക്കെതിരെ അച്ചടക്ക നടപടിയെടുത്തതിനൊപ്പം ഫണ്ട് തിരിമറി ചൂണ്ടിക്കാട്ടിയവരെയും പുറത്താക്കാനുള്ള വിചിത്രമായ നടപടിയാണ് പാർട്ടി കൈക്കൊണ്ടത് എന്ന് പാർട്ടികളിൽ പോലും ശക്തമായ പ്രതിഷേധത്തിന് വഴിവച്ചിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് പൊതുപ്രവർത്തനം പോലും വേണ്ടെന്ന് വെച്ച് കുഞ്ഞികൃഷ്ണൻ വിട്ടുനിന്നത് അനുനയത്തിന് ഒടുവിൽ നടന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ മുതിർന്ന സി പി എം നേതാക്കളായ പി ജയരാജനും എം വി ജയരാജനും പങ്കെടുത്തു അതേസമയം ബജറ്റ് സമ്മേളനമായതിനാൽ ടി ഐ മധുസൂദനൻ എം എൽ എ യോഗത്തിന് എത്തിയില്ല അനുനയത്തിന്റെ അടുത്തപടിയായി കുഞ്ഞുകൃഷ്ണനെ വീണ്ടും ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തേക്കും എന്നാണ് വിവരം താന് പാർട്ടിയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ പരാതി ഉന്നയിച്ച തനിക്കെതിരെ നടപടിയെടുത്തത് എന്തിനാണെന്ന് വ്യക്തമാക്കണമെന്നാണ് വി കുഞ്ഞുകൃഷ്ണൻ നേരത്തെ നടന്ന അനുരഞ്ജന ചർച്ചയിൽ നേതാക്കളോട് ആവശ്യപ്പെട്ടത് പാർട്ടി ഇക്കാര്യം ഇനിയും വിശദീകരിക്കാത്ത സാഹചര്യത്തില് തിരിച്ചുവരാന് പ്രയാസമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു നേരത്തെ വി കുഞ്ഞുകൃഷ്ണനുമായി ആത്മബന്ധമുള്ള സി ഐ ടി യു നേതാവും മുൻ എം ൽ എ സി കൃഷ്ണൻ വി നാരായണൻ എന്നിവരെ ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ അനുനയിപ്പിക്കാനാണ് സി പി എം നേതൃത്വം കിണഞ്ഞു പരിശ്രമിച്ചത് പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന വി കുഞ്ഞിക്കൃഷ്ണനുമേൽ ഈ നേതാക്കളെ ഉപയോഗിച്ച് സമ്മർദ്ദം ചെലുത്തിയിരുന്നു പാർട്ടി ഫണ്ട് ക്രമക്കേടുകൾക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്നും പൊരുതാൻ കുഞ്ഞികൃഷ്ണൻ വീണ്ടും സജീവമാകണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത് ഇതിന് പിന്നിൽ ഒരു ബുദ്ധിയുണ്ട് അത് നമുക്ക് മനസ്സിലാവും പയ്യന്നൂരിലെ പാർട്ടി ഫണ്ടുകളുടെ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് വീണ്ടും ചർച്ച ചെയ്യാമെന്ന് ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിന്റെ നിലപാടുമുണ്ട് പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തതിനു ശേഷമാണ് പുതിയ തീരുമാനത്തിൽ എത്തിയത് എന്നാൽ ഇതോടൊപ്പം വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിലും വർഗ ബഹുജന സംഘടനകളിലും സജീവമാകണമെന്നാണ് നിബന്ധന ഈ നിബന്ധന നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഫണ്ട് തിരിമറി പുറത്തുവരാതിരിക്കാൻ സി പി എം ആഞ്ഞു ശ്രമിക്കുക തന്നെ ചെയ്യും പിന്നെ കുഞ്ഞികൃഷ്ണന്റെ ഭാവി അത് തീരുമാനിക്കാൻ പിന്നണിയിൽ വേറെ ചർച്ചകൾ സജീവമാണെന്നാണ് കേട്ടത്